മാഴ്സലോ ബ്രസീലിൻ്റെ മാണിക്യം. കേരളത്തിലെ ആരാധകർക്ക് മാഴ്സലോ ജിന്നാണ്, ഇടതുവിങ്ങിൽ മായാജലം തീർക്കുന്ന ജിന്ന്. കാരണം ആ തരത്തിലുള്ള പ്രകടനമാണ് താരം ബ്രസീലിനായും റയൽ മാഡ്രിഡിനായും കാഴ്ചവെക്കുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കുമാരിൽ ഒരാളായാണ് ഫുട്ബോൾ ലോകം മാഴ്സലോയെ കണക്കാക്കുന്നത്. 1988 മെയ് 12 റിയോ ഡി ജനീറോയിലാണ് മാഴ്സലോ ജനിച്ചത്. അച്ഛൻ മാഴ്സലോ വിയേര ഡാസിൽവ ഒരു ഫയർമാനായിരുന്നു. അമ്മ മിസിസ് മാഴ്സലോ വിയേര മുൻ അധ്യാപികയും. ദാരിദ്ര്യത്തിലാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അന്നന്നത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ മാഴ്സലോ വിയേര മകൻ ഒരിക്കലും ഫയർമാൻ ആകരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ എനിക്ക് ഫയർ ഫൈറ്റിംഗ് ഷർട്ടും മറ്റ് ഉപകരണങ്ങളും കാണിച്ചു തരുമായിരുന്നു. ഞാൻ ഒരിക്കലും ആ ജോലി തിരഞ്ഞെടുക്കരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കാരണം അവരെല്ലാം ദരിദ്രരായിരുന്നു, മാഴ്സലോ ഒരിക്കൽ പറഞ്ഞു. ഫുട്ബോളിനോടായിരുന്നു കുഞ്ഞു മാഴ്സലോയുടെ പ്രണയം. തെരുവിൽ അവൻ പന്ത് തട്ടി നടന്നു. ബീച്ചിൽ അവൻ ഫുട്സാൽ കളിച്ചു. 9 അവൻ 5A side മത്സരങ്ങളിൽ മികവ് കാണിച്ചു തുടങ്ങി. 13 താരം ഫ്ലൂമിനൻസ് ക്ലബിലെത്തി. മാഴ്സലോ ഇന്നത്തെ നിലയിലെത്തിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ സാൻ പെഡ്രോക്ക് നൽകണം. അക്കാഡമിയിലെ ട്രെയിനിങ്ങിനും യാത്രാക്കൂലിക്കും പണമില്ലാതെ വിഷമിച്ച മാഴ്സലോയെ സഹായിച്ചത് പെട്രോയായിരുന്നു. പരിശീലനത്തിന് 13 ബ്രസീലിയൻ റിയാൽസ് നൽകണമായിരുന്നു. അതൊരു വലിയ തുകയായിരുന്നു അവർക്ക്. അതിനുവേണ്ടി പെട്രോ പകലന്തിയോളം പണിയെടുത്തു. പല ദിവസങ്ങളിലും അയാൾ ഒന്നിലധികം ജോലികൾ ചെയ്തു തീർത്ത് പണം സമ്പാദിച്ചു. കുഞ്ഞു മാഴ്സലോയെ ട്രെയിനിങ് ഗ്രൗണ്ടുകളിലേക്ക് അനുഗമിച്ചതും മുത്തച്ഛനായിരുന്നു. വളർന്ന് താരമായപ്പോൾ മാഴ്സലോ മുത്തച്ഛനെ മറന്നില്ല. തൻ്റെ ആദ്യ സാലറി മുഴുവനായും താരം നൽകിയത് അദ്ദേഹത്തിനായിരുന്നു. തൻ്റെ ഓരോ ഗോളുകളും അവൻ മുത്തച്ഛനെ സമർപ്പിച്ചു. 2014 വേൾഡ് കപ്പ് സമയത്താണ് പെട്രോ ഈ ലോകത്തോട് വിട പറഞ്ഞത്. മാഴ്സലോയുടെ മികവ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ഫ്ലൂമിനൻസ് ക്ലബ്ബ് താരത്തിന് മികച്ച പിന്തുണ നൽകി. വളരെ കഠിനാധ്വാനിയായ പ്രതിഭാശാലിയായ അറ്റാക്കിംഗ് ഫുൾബാക്കായി അവൻ അതിവേഗം പേരെടുത്തു. 2002 ഫ്ലൂമിനൻസിലെത്തിയ താരം 3 ക്ലബിൻ്റെ യൂത്ത് ടീമിൽ കളിച്ചു. തുടർന്ന് സീനിയർ ടീമിൽ 30 പൂർത്തിയാക്കിയപ്പോഴേക്കും താരത്തെ തേടി യൂറോപ്യൻ ക്ലബ്ബുകളെത്തി. ഒടുവിൽ 2007 താരത്തെ സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കി. മികച്ച ഒരു സൈനിങ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ടീമിലേക്ക് ഫ്രഷ്നെസ് ഇഞ്ചെക്ട് ചെയ്യാൻ കഴിയുന്ന താരമാണവൻ. യൂറോപ്പിലെ എല്ലാ ക്ലബ്ബുകളും ആഗ്രഹിക്കുന്ന ഒരു മുത്തിനെയാണ് നാം ഇന്ന് സ്വന്തമാക്കിയത്. മാഴ്സലോയെ ടീമിലെത്തിച്ചതിനെക്കുറിച്ച് അന്നത്തെ റയൽ പ്രസിഡന്റ് റമോൺ കാൽഡറോൺ പറഞ്ഞതാണിത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാണെന്ന് ഒരു ദശകത്തിലധികം കാലമായി റയലിൻ്റെ രാജകീയ ജേഴ്സിയിൽ മിന്നും പ്രകടനം നടത്തുന്ന മാഴ്സലോ തെളിയിച്ചു കഴിഞ്ഞു. മാഴ്സലോയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മറ്റാരുമല്ല, സ്വന്തം സഹോദരി ജൂലിയ വിയേര തന്നെയാണത്. കുഞ്ഞുന്നാൾ മുതൽ ഇന്നോളം ആ ബന്ധം സുദൃഢമായി തന്നെ നിലനിൽക്കുന്നു. ക്ലാരിസെ ആൽവസാണ് മാഴ്സലോയുടെ ഭാര്യ. ബീച്ചിൽ ഫുട്സാൽ കളിച്ച് നടന്ന കാലത്തെ മാഴ്സലോക്ക് ക്ലാരിസയെ അടുത്തറിയാം. കാലം കടന്നു പോകുന്തോറും അവരുടെ ബന്ധത്തിന് പുതിയൊരു മാനം കൈവന്നു. 2008 മാഴ്സലോ തൻ്റെ പ്രിയതമയെ മിന്നുകെട്ടുന്നത്. അവർക്ക് 2 എൻസോ ഗട്ടൂസോയും ലിയാമും. ബ്രസീലിനു വേണ്ടി 17, 20, 23 തലങ്ങളിലെല്ലാം കളിച്ച മാഴ്സലോ 2006 വെയിൽസിനെതിരെ സീനിയർ ടീമിൽ അരങ്ങേറി. അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾ നേടിയ താരം പിന്നീട് ബ്രസീലിൻ്റെ ഇടതുവിങ്ങിലെ സ്ഥിരം സാന്നിധ്യമായി വളർന്നു. ഇതിഹാസ താരം റോബർട്ടോ കാർലോസിനോടാണ് പലപ്പോഴും അദ്ദേഹം താരതമ്യം ചെയ്യപ്പെട്ടത്. 2013 കോൺഫെഡറേഷൻ കപ്പ് വിജയത്തിൽ പങ്കാളിയായ താരം ഇതുവരെ കാനറികൾക്കായി 58 കളിച്ചു കഴിഞ്ഞു. കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു 30 മാഴ്സലോ. എന്നാലും ആ മികവിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ല. റയലിനായും ബ്രസീലിനായും ഇനിയും ഇടതുവിങ്ങിൽ ചീറ്റപ്പുലിയെപ്പോലെ പാഞ്ഞു നടക്കും തങ്ങളുടെ ജിന്നെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്.